ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിരിക്കും. നിങ്ങളുടെ തമ്മിലേക്ക് കണ്ടിട്ടുണ്ടാവും നമ്മുടെ ക്രോസ് അസിസ്റ്റ് ബെക്കാം. ആ ബെക്കാമും നല്ല റെഡിയാണ് പ്ലെയർ സി എഫ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടൊരു ഗോൾ അടിക്കാൽ ഇത്ര എളുപ്പമായിട്ടൊരു ഗോൾ അടിക്കുക എന്നൊരു ടാക്ടിക്സിൽ ടെക്നിക്കാന്ന് പറയാം. നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചാൽ വീഡിയോ ആണ്. പുള്ളി മെയിനായിട്ട് ഓൺലൈൻ കളിക്കണത് ഈ ഒരു ഇടപാടിലാണ് മെയിനായിട്ട് ഓൺലൈൻ കളിക്കുന്നത്. ഈ ബെക്കാമ് വെച്ച് ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും. ഫുൾ ടൈം ബെക്കാമിന് കൊടുക്കും, ക്രോസ് ചെയ്ത് ഹെഡ് ചെയ്യിപ്പിക്കും ഗോൾ കിട്ടും. അതാണ് സംഭവം. അപ്പോൾ ഗെയിം പ്ലേ ആണെന്ന് നിങ്ങൾ അങ്ങനെ കണ്ട് കണ്ടാൽ മതി, ഒന്നും നോക്കണ്ട. നമ്മുടെ ആ ബെക്കാമിനെ മാത്രം നോക്കി ഗെയിം പ്ലേ കാണാം. അപ്പം നിങ്ങൾക്കൊരു പിടി കിട്ടും കളി ഇങ്ങനെ പോകണേന്ന്. അപ്പം കളി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആ സബ്സ്ക്രൈബറിൻ്റെ അവൻ്റെ ഇതാണ്, ടച്ചാണ്. ഓക്കെ, ഇപ്പോൾ ഗോളിന് കൊടുത്തിട്ടുണ്ട് റൂമിനിങ്ങിന്ന് ബെക്കം പോറ്. വിയറ അവനാ കോസസ് ബെക്കാമാണ്. വിങ്ങലുണ്ട്. ഊഫ്, തെല്ലിസാറസ് പിടിച്ചിട്ടുണ്ട്. പുള്ളിനെ ത്രോ ആണ്. ഈ സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾ മെയിനായിട്ട് ബെക്കാമിനെ നോക്കി മാത്രമേ ഈ കളി കാണാം. എന്താ വെച്ചാൽ ഫുൾ ടൈം ബെക്കാമിന് കൊടുത്താണ് ആൾ കളിക്കണത്. ബെക്കാം വെച്ച് ക്രോസ് ചെയ്യില്ല, അതാണ് ഇടപാട്. അങ്ങനെയാണ് ഗോളും അടിക്കണത്. ഇത് ഈ ബെക്കാമിനാണ്. റൂമിനിങ്ങി പാസ്സമ്മൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആള് മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ക്രോസ് വെച്ച് ബെക്കാമിനെ ആറമ്മപ്പ് ഇടുകയാണെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ആ പിന്നീ പോയിക്കുന്ന ഒരാളെ പോലെ എനിക്ക് കാണാൻ പറ്റില്ലേ. ഇതുപോലെ തന്നെ ഒരു ആദ്യത്തെ ക്രോസ് ആണ് റൊണാൾഡോക്ക്. ഓക്കെ, ഡിഫൻഡർ തട്ടി കളഞ്ഞ്. ഈ ഗെയിം നിങ്ങൾ ഫുള്ളായിട്ട് കാണണമെങ്കിൽ മനസ്സിലാവും ബെക്കാം എപ്പോഴും ഫ്രീ ആണ്. ആ ഒരു സൈഡിൽ ആള് വെറുതെ നിൽക്കണ്ടാവും. ആൾക്കെന്ന് പറഞ്ഞാൽ ഓഫ് ബാലൻസ് ആണെങ്കിലും നല്ല ബാലൻസ്ഡ് ആണെങ്കിലും ക്രോസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത പ്ലെയറാണ്. ബെക്കാമിൻ്റെ ക്രോസിങ് അങ്ങനെയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ ക്രോസ് കൊടുക്കണത് പക്കയായിട്ട് കറക്റ്റ് ഒരു കെറവോടെ തന്നെ കറക്കി നേരെ തലയിലൊക്കെ കിട്ടുന്ന ഒരു ശൈലി ഉള്ളിക്കുണ്ട്. അത് ഉള്ളവർക്ക് എന്തായാലും ഉണ്ടാവും. പിന്നെ അറിയായിരിക്കും, ലെജൻഡും ഇങ്ങനെ തന്നെയുണ്ട്. ഇതിൽ ഐക്കോണിക്ക് യൂസ് ചെയ്യണേ. പക്ഷേ നമ്മൾ സാധാ അതുപോലെ തന്നെയാണ് ലെജൻഡ് ക്രോസ് വെച്ച് വെക്കാം. സെയിം പോലെ കളിക്കണ്ട. വിങ്ങിലൂടെ ഇപ്പോൾ ഓടി കയറിയിട്ടുണ്ട്. ഫസ്റ്റ് ക്രോസ് ആണ്. ഇല്ല, സെൻ്റർ ബാക്ക് തട്ടി കളഞ്ഞ്. നേരത്തെ ഒരു ക്രോസ് എന്ന് പറഞ്ഞാൽ ബോക്സിൻ്റെ അകത്തേക്ക് അല്ലായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ക്രോസിനുള്ള ഒരു ഇത് കിട്ടി. ഓക്കെ, ബെക്കംബോർ തിരിച്ച് ബെക്കാമിലേക്ക് അടുത്ത ക്രോസ് റൂമിനിങ്ക്. ഓക്കെ, പക്ഷേ ഫസ്റ്റ് ഗോളാണത്. ഞാൻ പറഞ്ഞത് എൻ്റെ ക്രോസിൽ നിന്നാണ് ഗോൾ വന്നത്. പുള്ളി ടോട്ടലി മൂന്ന് ക്രോസ് കൊടുത്ത്, അതിൽ മൂന്നാമത്തെ ക്രോസ് സക്സസ്സായി. ഇങ്ങനെ നേരത്തെ ഒരു സ്പാമിങ്ങാണ് ഇവരെ, ക്രോസ് സ്പാമിങ് എന്ന് പറയുന്നത്. ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തായാലും ഒരു ഹെഡിയാണ് പ്ലേസ്. ഇപ്പോൾ റൊണാൾഡോവും റൂമിനിങ്കിയാണ് ഫോർവേഡിന് കളിക്കുന്നത്. ഹെഡ് ചെയ്യാൻ ക്വാളിറ്റി ഉള്ള പ്ലേസ് ആണെങ്കിൽ എന്തായാലും ഹെഡ് ചെയ്ത് ഇടാന്നുള്ളൂ. മാത്രമല്ല പുള്ളിയുടെ ക്രോസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മാതിരി ക്രോസാണ്. കറക്റ്റ് തലക്ക് വളച്ചിട്ട് തലക്ക് ഹെഡ് ചെയ്യാൻ കൊടുക്കും. ഓക്കെ, റൂമിനിങ്കി വിയറ എന്തെയാണ് ബെക്കാം ഇപ്പോഴും എന്തെയാ അവിടെ പോയി നിൽക്കുന്നുണ്ട്. സി എഫ് ഇൻ്റെയൊക്കെ അവിടെ പോയി നിൽക്കണ. അടുത്ത ക്രോസാണ്. ഊഫ്, ഗോള് തട്ടി കളഞ്ഞു. ചെറിയൊരു ഓഫ് ബാലൻസ് ആയിട്ട് അവിടെ കറക്റ്റായിട്ട് ക്രോസ് കൊടുത്തു. പക്ഷെ അവിടെ മുകളിൽ പോയി നിൽക്കും. അതാണ് ഉള്ള ആ ക്രോസിൻ്റെ മെയിൻ പ്രത്യേകത. കുറേ പേർക്ക് ഇപ്പോഴും ആ സ്റ്റൈലിൽ നാസ്റ്ററേൻ ആയിട്ടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റൊണാൾഡോ ഊഫ് ബോട്ടാങ്ങിൻ്റെ സ്വപ്നാണ്. ബ്ലാക്ക് വെക്കം പോർണ്ണ കൊടുത്തിട്ടുണ്ട്. ബെർക്യാമ്പ് ാണ് ഗിക്സിന്റെ മാൾഡീനി ഗിക്സ് മനാൾട്ടാണ്ട മാനേജർ. പുള്ളി ഇപ്പൊ അതച്ചാ കളിക്കണേന്ന് പറഞ്ഞു. ഇയാള് കറക്റ്റായിട്ട് കളിപ്പിക്കാനുണ്ടെന്ന് ഇതില് കളിപ്പിക്കാനുണ്ട്. പിന്നെ എന്താ ഫ്രീ ആണ് അവിടെ. ആള് പ്രവൃത്തം നിൽക്കാണ്. ഒന്നും നോക്കാനില്ല. ഒരു പാസിംഗ് ഓപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് കൊടുക്കാൻ യൂസ് ചെയ്യാം. എന്താ പാടും, ഒരു പാടില്ല. പിടിക്കാൻ പോലും ആളില്ല പുള്ളിനവിടെ. ഓക്കെ, പിയോൾ ഇന്റർസെപ്ഷൻ ആണ്. പക്ഷെ ടെന്നീസിലോ പിന്നെയും ഇല്ല, പിടിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ പുഴയോളം ക്യാമ്പിലൊക്കെയാണ് സെന്റർ ബാക്ക് നിൽക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊരു അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ട്. ഓക്കെ, റൊണാൾഡോ റുമിനിങ്കി റുമിനിങ്കു ബെക്കാം. ഓക്കെ, വിങ്ങിലുണ്ട്. ക്രോസാണ്. അയ്യോ, കണക്റ്റ് ആയില്ല. എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷെ കണക്റ്റ് ആയ റുമിനിങ്കി കറക്റ്റ് ജമ്പ് എടുക്കാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. ത്രോ പോയിട്ടുണ്ട്. ഇപ്പൊ പൊണന്നെ എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? പൊണന്നെ കളി മനസ്സിലായിട്ടുണ്ടാവും പുള്ളി ഇങ്ങനെ ക്രോസ് കൊടുത്തോണ്ടിരിക്കുന്നു. പൊണന് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ക്രോസ് ഡിഫെൻഡ് ചെയ്യാൻ നോക്കുക. മാനുവലി കൺട്രോൾ ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിലും ക്രോസ് ഡിഫെൻഡ് ചെയ്യാൻ വേറെ വഴികളൊന്നുമില്ല. സാധാരണ തന്നെ കറക്റ്റ് അടിച്ച് പിടിച്ചിട്ട് നിൽക്കണം. എന്നാലും ചില സമയത്തൊക്കെ ഗോൾ അടിച്ച് തരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ അത്രയും ക്രോസ് കൊടുത്തിട്ട് ഒരു ഗോളാണ് കയറിയോളൂ. പിന്നെ സെക്കൻഡ് ഹാഫ് നോക്കാം. ഒന്നാം നല്ല എന്താ പറയുക, അവൻ്റെ ഡിഫെൻഡറിന് നല്ല പണി അവിടെ ആയിട്ടുണ്ട്. ഈ ഹെഡൊക്കെ പിടിച്ചിടാനൊക്കെ. ഓക്കെ, ഒപ്പോണൻ്റെ ടോർസ് ഇല്ല. ക്യാമ്പലിന് ഓവർലാപ്പിൽ കയറാനൊക്കെ നോക്കി. പക്ഷേ ക്യാമ്പലിന് പുള്ളിയുടെ നിൽക്കണോണ്ട് ഇങ്ങോട്ട് അധികം അറ്റാക്കൊന്നും പുള്ളിക്ക് വന്നിട്ടില്ല. വിയറ വെക്കാം, വെക്കാം ഓടുന്നുണ്ട്. ഉണ്ടാവും ഇങ്ങനൊരാൾ ഫ്രീ ആണ്. ഓക്കെ, അടുത്തൊരു ത്രൂ ആയിരുന്നു റുമിനിങ്ക്. റുമിനിങ്ക് ടു റൊണാൾഡോ.
റൊണാൾഡോസ് ഗോൾ അടിച്ചിട്ടുണ്ട്, ബെക്കാമിന്റെ ക്ലോസ് അല്ലെങ്കിലും ബെക്കാമാണ് അവിടെ നിന്ന് ഒരു ഇതിട്ട് കൊടുത്തത്. ആ വിങ്ങിൽ നിന്ന് സിമ്പിളായിട്ട് കുമിനിങ്ങേക്ക് ഒരു ത്രൂ വെച്ച് കൊടുത്തു. അവിടെ ഫ്രീ, അത് മെയിനായിട്ട് പറഞ്ഞതാണ്, ഫ്രീ ആണ് ആള്. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല ലെജൻഡിനാരും ഈ ഐക്കോണിക് അല്ലാതെ പോലും ലെജൻഡിന് നമുക്ക് ഈ ക്രോസ് കൊടുക്കാനുള്ള ഒക്കെ അന്യായം തന്നെയാണ്. അതുകൊണ്ട് അതുള്ള ഒരു അയാളെ യൂസ് ചെയ്ത് ആറുമ്പോൾ ഇങ്ങനെ സീമായിട്ട് കളിപ്പിക്കുക. ചെറിയൊരു വ്യത്യാസം സ്പീഡിൽ മാത്രമാണ് ഒരു കണ്ടിരിക്കും ഒരു ഇത് വന്നോളൂ. ഇത് പിന്നെയും ബെക്കാം അവിടെ ഫ്രീ ആണ്, പാസ്സാമ് ജയിക്കുന്നുണ്ട്. ഓക്കെ, ബെക്കാം വിങ്ങിലെത്തിയിട്ടുണ്ട്, ക്രോസ് ആണ് റൊണാൾഡോ. ഊഫ്, അയ്യോ, വിയറുടെ അടിപൊളി ക്രോസ്. അപ്പൊ അതും അടുത്ത ക്രോസ് ആയിരുന്നു, പക്ഷെ ഡിഫൻഡർ ഹെഡ് ചെയ്ത് കളഞ്ഞ്. പിന്നെ ഒരുപാട് ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറേ പേർക്ക് വിങ് അങ്ങനെ സെറ്റായി ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല, വിങ് പ്ലേ വരുമ്പോൾ അങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊരു സ്കാമിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബെക്കാം വെച്ച് മെയർ ബോള് ഇതാകുന്നോട്ട് ഇതൊരു സ്കാമിംഗ് എന്ന് പറയാം. ബെക്കാം വെച്ച് ഇത്ര ഒരു ഇതിൽ ക്രോസ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലെയറിനെ വെച്ച് ഇങ്ങനെ ഒരു ടാറ്റിക്സ് ആണെന്ന് പറയാം. ഇവരുടെ മെയിൻ ടാറ്റിക്സ് ഇതാണ്, വേറെ ടാറ്റിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇതേ മാനേജർ സെൻട്രിൽ കൂടെ അറ്റാക്ക് ചെയ്യാം. പക്ഷെ പുള്ളിയുടെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കളിയാണ്, ബെക്കാം വേണ്ടത് കുറഞ്ഞ അടക്കം പോയാൽ നിൽക്കണ ആള്, അത്ര ഏറെ നിൽക്കണേ. അപ്പോൾ രണ്ട് ഗോളായിട്ടുണ്ട്, നമുക്ക് നോക്കാം ഇനി എത്ര ക്രോസുകൾ വെക്കാണ്ടേ എന്ന് വരുമെന്ന്. മാത്രമല്ല പുള്ളി ക്രോസ് കൊടുക്കണം കാണാൻ പ്രത്യേക ശൈലിയാണ്, വളഞ്ഞ് കറക്റ്റ് ബോഡിയൊക്കെ ഇതാക്കിയാണ് ആള് ഈ ക്രോസ് കൊടുക്കണത്. എപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഗെയിം പ്ലേയിൽ വെക്കാമ എവിടെ നിൽക്കണേന്ന്, അത്ര മുകളിൽ കയറിയാണ് ആള് നിൽക്കണേ. അപ്പൊ മൊറേൻഡസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, പുയോള്, ഗിൽബോർട്ടോ സിൽവ, മൊറേൻഡസ്, ബെക്കാം. ഓക്കെ ഓക്കെ, എത്ര പേരാണ് പാസ്സാമ് ഇത് മുകളിലേക്ക് കിട്ടുന്നത്? നാല് പേരുണ്ട് മുകളിൽ. ഓക്കെ, ക്രോസ് ആണ്, ബാറം പിടിച്ചു പോയി. ഓക്കെ, വിയർ എടുത്തിട്ടുണ്ട് ടോറസ്, പിന്നെയും ബെക്കാം, ക്രോസ് ആണ് ബെക്കാമിൻ്റെ. അപ്പം മൊറേൻഡസ്, ഞാൻ പറഞ്ഞു മൊറേൻഡസ് ഇറങ്ങിയിട്ടുണ്ടെന്ന്, ഒന്നാമതും അഡാർ ഹെഡുള്ളൊരു പ്ലെയറാണ്, സൂപ്പർ സബ്ബാണ്. അപ്പോൾ 90th മിനിറ്റിൽ മൊറേൻഡസ് ഗോൾ അടിച്ചാണ്, മൂന്ന് ഗോളായിട്ടുണ്ട്. മെയിൻ കളി എന്ന് പറഞ്ഞാൽ ഒന്നുവേറെ ഒരു കളി ഇതേ കളിച്ചിട്ടില്ല, വേറെ ഒരു ടാറ്റിക്സ് കൂടി യൂസ് ചെയ്തിട്ടില്ല. ആകെ ഈ മൂന്ന് ഗോള് വന്നേക്കണത് ബെക്കാമിന്, കൂടുതലും ടച്ച് കൊടുത്തത് ബെക്കാമിനാണ്, ബെക്കാമിൻ്റെ നിന്ന് ക്രോസ് ഇട്ട്. അങ്ങനെയാണ് പുള്ളി മെയിനായിട്ട് ഈ കളി മൊത്തം കളിച്ചത്. ഓക്കെ, കളി തീർന്നിട്ടുണ്ട്, 3-0 വിന്നാണ്. നിങ്ങൾ ഗെയിം പ്ലേ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം, അത് കണ്ടറിയാം, ക്രോസ് വെച്ച് മാത്രമാണ്, ബെക്കാമിൻ്റെ ക്രോസിങ് വെച്ച് മാത്രമാണ് ആ മൂന്ന് ഗോള് ഓൺലൈനിൽ അടിച്ച്. അത്യാവശ്യം നല്ല റേറ്റിങ്ങളൊപ്പം ഞാൻ എന്നാണ് പറഞ്ഞത് എന്നോട്. മാത്രമല്ല വേറെ ടാറ്റിക്സ് അഡോപ്റ്റ് ചെയ്യാറുണ്ട് അവിടെ സെൻട്രിൽ നിന്ന്, കുറച്ച് അറ്റാക്ക് ചെയ്ത് ഇന്നും ചിലപ്പോൾ ഗോൾ സ്കോർ ചെയ്യാൻ ചാൻസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മാനേജർ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു മാനാട്ടാണ്, അല്ലാണ്ട് തന്നെ നമുക്ക് അലുബിനുണ്ട്, ഫ്ലിക്കുണ്ട്, ഗാസ്പിരീനി ഉണ്ട്, നമ്മുടെ സീഡ്ലറുണ്ട്. ഇവരെയൊക്കെ യൂസ് ചെയ്യണവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരു RMF ഇട്ടിട്ട് ബെക്കാൻ വെച്ചാൽ ക്രോസ് ചെയ്ത് മാത്രം നമുക്ക് ഇത്ര സിമ്പിളായിട്ട് അല്ല ഹെഡൊക്കെ പ്ലെയർ ആണെങ്കിൽ ഗോൾ അടിക്കാവുന്നുള്ളൂ. ഇതിലിപ്പോൾ ഒന്നിനൊരു ഒന്നായിട്ട് ഇങ്ങനെ ക്രോസ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളി. അത് മാത്രം ബെക്കാനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പാസ് ചെയ്ത്, എന്ന് വെച്ചാൽ പാസ് ചെയ്ത് എടുക്കുമെന്ന് ഉറപ്പാണ്, അവിടെ ഫ്രീ ആണ് ബെക്കാം. അങ്ങനത്തെ ഒരു ഇതുകൂടി ഇതിൽ പറയേണ്ടി വരും. മാത്രമല്ല ഈ ബെക്കാം ഷോപ്പിൽ വരുന്ന ഒരുപാട് റൂമറൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ വരെയാണെങ്കിൽ പൊളിക്കുമെന്ന് പറയാം. കണ്ടിട്ട് എനിക്കെന്തായാലും എൻ്റെ ലെജൻഡ് ഉണ്ട്, അല്ലാണ്ട് ഇത് കണ്ടിട്ട് ഇയാളെ കിട്ടുകയാണെങ്കിൽ കുറച്ച് അടിപൊളിയായിട്ട് ക്രോസ് ചെയ്ത് ഓൺലൈനിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് കളിപ്പിക്കുക എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ട് ഷോപ്പിൽ വരെയാണെങ്കിൽ പൊളിക്കും. എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഗെയിം പ്ലേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ഇതുപോലെ ചെയ്തൊരു വീഡിയോ ആണ്, റിയാക്ഷനൊപ്പം തന്നെ ഒരു ടിപ്പോലെ വീഡിയോ ചെയ്ത വീഡിയോ ആണ്. ഇത്രയൊക്കെ ഉള്ളൂ, ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, വേറൊരു വീഡിയോ കാണാം. ബൈ.